ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിനൂസ് കിച്ചൺ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇത് ഡ്രാഗൺ ചിക്കൻ ആണ് നമുക്കിത് ഫ്രൈഡ് റൈസിന്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം നമുക്ക് എന്തായാലും ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ തന്നെ പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ സോയ സോസ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കോൺഫ്ലോവറാണ് ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അരമണിക്കൂറിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ ഞാനൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതേ കണ്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാണ് മറ്റൊരു പാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്താൽ അതേ ഓയിൽ തന്നെയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കാശു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്യാഷു ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വാട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂണിന് അളവിൽ ചതച്ച മുളക് ചേർത്ത് ഒന്ന് വാട്ടി കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വാട്ടി കൊടുക്കാനായിട്ട് പിന്നെ സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഞാനിതിൻ്റെ കൂട്ടത്തിലങ്ങ് ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ ഒരു ഡ്രാഗൺ ചിക്കനിൽ ക്യാപ്സിക്കം ചേർക്കാതെയും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ക്യാപ്സിക്കം കൂടെ ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സോയ സോസാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിലാണ് സോയ സോസ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ സോസാണ് നാല് ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ടൊമാറ്റോ സോസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് കോൺഫ്ലോറിന്റെ മിക്സ് ആണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് കാൽക്കപ്പ് അളവിൽ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നമ്മളിതിനകത്ത് കോൺഫ്ലോർ ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് നമ്മുടെ ചിക്കന്റെ പീസിലൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് കിട്ടും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോസ് ഒക്കെ ചേർത്തുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ ഗ്രേവി ഒക്കെ നല്ലതുപോലെ തിക്കായിട്ട് ചിക്കനിലൊക്കെ പിടിച്ചു കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് എന്റെ വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ